ബ്രാൻഡ് ചെയ്യുന്നുവെന്ന് സിപിഐ ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സിപിഎമ്മിനെ രൂക്ഷ വിമർശനം. എൽഡിഎഫ് സർക്കാരിനെ പിണറായി സർക്കാർ എന്ന് ബ്രാൻഡ് ചെയ്യാൻ സിപിഎം ബോധപൂർവം ശ്രമിക്കുകയാണ്. മുൻ ഇടത് സർക്കാരുകളുടെ കാലത്ത് കാണാത്ത പ്രവണതയാണിത്. എൽഡിഎഫിന്റെ കെട്ടുറപ്പ് നിലനിർത്തേണ്ട ബാധ്യത സിപിഐക്ക് മാത്രമാണെന്ന രീതി അവസാനിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, പോലീസിനെ നിലയ്ക്ക് നിർത്തണം. തിരുവനന്തപുരം മണ്ഡലം തിരിച്ചുപിടിക്കാൻ നേതൃത്വം ഇടപെടണം. സിപിഎം വിട്ടുവരുന്നവർക്ക് പാർട്ടിയിൽ കൂടുതൽ പരിഗണന നൽകണമെന്നും മെച്ചപ്പെട്ട പരിഗണന ലഭിച്ചാൽ കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പ്രതിനിധികൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ജോസ് കെ മാണിയെയും കൂട്ടരെയും തിരികെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ രാഷ്ട്രീയ പ്രമേയം. മുന്നണി വിപുലീകരണത്തിന് ആഹ്വാനം ചെയ്യുന്ന നിർണായക നിർദ്ദേശങ്ങളുമായി കോഴിക്കോട്ട് നടക്കുന്ന കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ രാഷ്ട്രീയ പ്രമേയം. ജോസ് കെ മാണിയെയും കൂട്ടരെയും തിരികെ കൊണ്ടുവരണമെന്നാണ് പ്രമേയത്തിലെ പ്രധാന നിർദ്ദേശം. ബിജെപിക്ക് യഥാർത്ഥ ബദൽ കോൺഗ്രസ് ആണ്. അതിൽ ഊന്നി പ്രചരണം വേണം. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കണം. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ കടന്നുകയറാനുള്ള ബിജെപി ശ്രമത്തിന് തടയിടണമെന്നും രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നു. യുഡിഎഫ് വിപുലീകരണമെന്ന വി കെ ശ്രീകണ്ഠൻ എംപിയുടെ രാഷ്ട്രീയ പ്രമേയത്തിനൊപ്പം ചിന്തൻ ശിബിരത്തിൽ നേതാക്കൾ മറ്റു പ്രമേയങ്ങളും അവതരിപ്പിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് വ്യക്തികളുടെ വീതം വെപ്പ്. ചിന്തൻ ശിബിരിലെ വിമർശനങ്ങൾ ശരിവച്ച കെ മുരളീധരൻ. കോൺഗ്രസിൽ നേരത്തെ ഗ്രൂപ്പ് വീതം വെപ്പാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് വ്യക്തികളുടെ വീതം വെപ്പാണെന്ന് കെ മുരളീധരൻ എംപി. പുനഃസംഘടന സംബന്ധിച്ചുള്ള കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിലെ വിമർശനങ്ങൾ ശരിയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരത്തിൽ വീതം വെപ്പ് തുടരുകയാണെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർ നിരാശരാകും. കെ പി സി ഭാരവാഹികളെ നിർണയിച്ചതിലും പിഴവുണ്ടായെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യു ഡി എഫ് ശക്തമായതിനു ശേഷമാണ് മുന്നണി വിപുലീകരണം നടത്തേണ്ടത്. മുന്നണിയിലേക്ക് വരുന്നവരെ നേതാക്കളുടെ താല്പര്യം വെച്ച് തടയരുത്. മുന്നണി വിട്ടവരെ തിരികെ കൊണ്ടുവരണം. മുതിർന്ന നേതാക്കൾ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശരിയല്ല. ചിന്തൻ ശിബിരത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനോടും യോജിപ്പില്ല. ആരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കളങ്കിതനായ വ്യക്തിയെ കളക്ടറാക്കിയത് അംഗീകരിക്കാനാവില്ല. നിയമനം പിൻവലിക്കണമെന്ന് കോൺഗ്രസും മറ്റ് സംഘടനകളും. ശ്രീരാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറാക്കി നിയമിച്ചതിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ചു മരിച്ച കേസിലെ മുഖ്യപ്രതിയാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. കളങ്കിതനായ ഒരു വ്യക്തിയുടെ നിയമനം അംഗീകരിക്കാനാവില്ലെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഈ നിയമനം പിൻവലിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സമനില തെറ്റിയ സർക്കാരിന്റെ സമനില തെറ്റിയ തീരുമാനമാണിതെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ശ്രീരാം വെങ്കിട്ടരാമൻ ചെയ്ത കാര്യങ്ങൾ ജനമനസ്സുകളിൽ നീറി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് സമരത്തിലേക്ക് പോകണമോ എന്ന് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും KPCC ജനറൽ സെക്രട്ടറി AS ഷുക്കൂർ പ്രതികരിച്ചു. ശ്രീരാം വെങ്കിട്ടരാമന്റെ നിയമനത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. മരുന്നുകൾക്ക് വില കുറയ്ക്കാൻ കേന്ദ്രം. 70% കുറഞ്ഞേക്കും. പ്രഖ്യാപനം August 15 സൂചന. രാജ്യത്ത് മരുന്നുകളുടെ വില കുറയ്ക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. അർബുദം, പ്രമേഹം എന്നിവയടക്കമുള്ള രോഗങ്ങൾക്കുള്ള മരുന്നിന്റെ വിലയാണ് കുറയ്ക്കുക. വില 70% വരെ കുറയ്ക്കുന്ന കാര്യമാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഇത് സംബന്ധിച്ച് August 15 സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചില മരുന്നുകൾക്ക് വൻവില കമ്പനികൾ ഈടാക്കുന്നതായി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മരുന്ന് കമ്പനികളുടെ യോഗം വിളിച്ച ശേഷമാണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം. സത്യസന്ധനായ രാഷ്ട്രീയ നേതാവായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിനെതിരെ കലാപം നടത്തിയതിൽ പശ്ചാത്തപിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിക്കുള്ളിൽ കെ കരുണാകരനെതിരെ പ്രവർത്തിച്ചതിൽ പശ്ചാത്തപിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. താനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തന്നെ കൊണ്ട് അന്ന് അങ്ങനെ ചെയ്യിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കെ കരുണാകരന്റെ പ്രിയ ശിഷ്യനായിരുന്ന ആളു തന്നെ കരുണാകരനെതിരെ നടത്തിയ കലാപത്തിന് കൂട്ടുനിന്നതിൽ ഖേദിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ചെന്നിത്തല. താൻ പശ്ചാത്തപിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തന്നെയും ജി കാർത്തികേയനെയും AI ഷാനവാസിനെയും അതിന് പ്രേരിപ്പിച്ചത്. അത്രയേറെ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലോ ഇന്ത്യയിലോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരത്തിലുള്ള ഒരു നേതാവുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.